പുതിയൊരു വീഡിയോയിലോട്ടൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പഴയ ടയർ വെച്ചിട്ട് ഒരു അക്വറിയാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടും അതുപോലെ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു അക്വറിയാണിത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ടയർ വെച്ചിട്ട് തന്നെ അക്വറിയങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോക്കൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നെ തന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ടൈമിൽ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു അക്വറി നിങ്ങൾക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതുണ്ടാക്കുന്ന വീഡിയോയിലോട്ടേക്ക് പോയേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അക്വറിയം ചെയ്യാൻ വേണ്ടിയിട്ടേ ഇതുപോലെ പഴയ കാറിൻ്റെ ടയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടയർ നിങ്ങൾക്ക് പഞ്ചർ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ കാറിൻ്റെ ടയർ ഒരു 10-20 രൂപയൊക്കെ കൊടുത്താൽ അവരെടുത്തരും. അപ്പോൾ നമുക്ക് ഈ ഒരു അക്വറിയം ഉണ്ടാക്കാൻ ഈ ഒരു ഭാഗം ആദ്യമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നമുക്കൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് കട്ട് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ചെറിയൊരു ഹോളാദ്യം ഇട്ട് വെക്കുക ആ ഒരു ഭാഗത്ത് നിന്ന്, നമ്മുടെ സാധാരണ കത്തി വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ വരഞ്ഞെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ടായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ടയർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് മണൽ ഇതുപോലെ കൂമ്പാരാക്കി ഇടണം. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ടയർ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ കൂട്ടി വെച്ചിട്ടുള്ള മണൽ നമ്മുടെ ടയറിൻ്റെ റൗണ്ട് ഷേപ്പിൽ കറക്റ്റാകുന്ന വിധത്തിൽ അങ്ങോട്ട് പരത്തി കൊടുക്കുക. അങ്ങനെ ഇതിലേക്ക് നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു ചട്ടി മണൽ അതുപോലെ സിമെൻറ്റും അതൊക്കെ ആ ഒരു കോൺക്രീറ്റിൻ്റെ ഈക്വൽ അളവിലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബേബി മെറ്റലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ കോൺക്രീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ടയറിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ കട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിഭാഗം ഇതുപോലെ ഒരു ചെറിയ കട്ടിയിൽ പരത്തിയതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഒരു നെറ്റോ അല്ലെങ്കിൽ കമ്പിയോ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും ചെറിയൊരു ലെയറായിട്ട് നമ്മുടെ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാം. നല്ല ഇതുപോലെ പലക വെച്ചിട്ട് നല്ല വിധത്തിൽ തന്നെ ഫിനിഷ് ആക്കിയെടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു പാത്രമാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് ഇറക്കി വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അതിൽ വെക്കാൻ വേണ്ടി അതിനു മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് എണ്ണയോ ഓയിലോ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് നല്ല വിധത്തിൽ തന്നെ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ പുരട്ടി കൊടുത്താലേ നമുക്ക് കോൺക്രീറ്റിൽ നിന്നും പെട്ടെന്ന് ദൂരി എടുക്കാൻ പറ്റും. അങ്ങനെ ഇതുപോലെ കറക്റ്റ് ലെവലാക്കിയിട്ട് ടയറിനുള്ളിൽ വെച്ചിട്ട് അതിലേക്ക് വെയിറ്റിന് മണലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ബാക്കി വരുന്ന കോൺക്രീറ്റ് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ഈ ഒരു ഹൈറ്റിൽ നല്ല വിധത്തിൽ തന്നെ ഫുള്ളാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് ടയറിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ അങ്ങോട്ട് ഫില്ലാക്കി മുഴുവനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ പാത്രം എടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ പതുക്കെ ഇളക്കി കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് വലിയൊരു ടാങ്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ ടയറും വലിയ പാത്രമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫിഷ് ടാങ്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് പെയിൻറ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ടയറും അതുപോലെ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാക്സിമം ഇത് ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അക്വറിയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ലത് ഈ ഒരു സ്കൈ ബ്ലൂ ആണ്. ലൈറ്റ് സ്കൈ ബ്ലൂ പെയിൻ്റ് ആയിരിക്കും കൂടുതൽ നല്ലത്.
ഇപ്പൊ നമ്മുടെ ഫിഷ് ടാങ്ക് വെള്ള പെയിന്റ് ഒക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് മീനൊന്നും ഇടാൻ പാടില്ല. ഇത് വെള്ളം പെയിന്റ് ഒക്കെ ഉണങ്ങി രണ്ട് ദിവസം വെള്ളമൊക്കെ കെട്ടി നിർത്തിയതിന് ശേഷമാണ് അതിലേക്ക് മീനിനെ ഇടാൻ പറ്റുള്ളൂ. ആ പഴയ വെള്ളമൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി നല്ല ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ മീൻ ചത്തുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഗപ്പികളെയും കുറച്ച് പായലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടില്ലേ? അപ്പോൾ എന്തായാലും വളരെ സിമ്പിളല്ല ഇത് ചെയ്യാനായിട്ട്, നമുക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നല്ല ഭംഗിയാണ് വീടിൻ്റെ റൂമിൽ. ഞാൻ ഇതെൻ്റെ റൂമിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ മാക്സിമം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനെ പറ്റി കൂടുതലായിട്ട് വീഡിയോസിനൊക്കെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചാറ്റ് ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.